വണ്ടി ഇപ്പോൾ നിലവിൽ ക്രാങ്കിങ് പൊസിഷൻ ആയിട്ടുണ്ട്. പക്ഷേ നോക്കിയോ, വണ്ടി അടിക്കുമ്പോൾ ഉണ്ടോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ് മോട്ടോ ഗാരേജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ബാക്കിൽ കിടക്കുന്ന ട്രാക്ടറിൻ്റെ കോൾഡ് സ്റ്റാർട്ടാണ്. കണ്ടില്ലേ വണ്ടി? ഇത് നമ്മുടെ പ്രശാന്ത് ബ്രോൻ്റെ ഫാം ഹൗസിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ് ഇത്. ആക്ച്വലി ഈ വണ്ടി ഇവിടെ നില ഉഴുകാനായിട്ട് വന്നിട്ട് അങ്ങനെ കുറേ കാലമായിട്ട് ഇവിടെ ഇട്ടിട്ട് പോയേക്കാണ്. എത്ര വർഷമായി ബ്രോ ഇതിവിടെ കിടക്കാൻ വേണ്ടിയിട്ട്? 6-7 വർഷമായില്ലേ? ഏകദേശം 6-7 വർഷത്തോളമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ പല സാധനങ്ങളും പലരായിട്ട് ഒന്ന് എടുത്തിട്ട് പോയി വന്നൂല്ലേ? എന്താണ്ടൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടെ വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ പല സാധനങ്ങളും ഓരോരുത്തർ ഇങ്ങനെ ഇതിൻ്റെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ കാറ്റൊന്നും പോയിട്ടില്ല, ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറൊക്കെ തന്നെയാണ്. അതിൻ്റെ പുറയിലെ മാന്തണ സാധനം, അതായത് എനിക്ക് തോന്നുന്നത് വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടാണ്. കാരണം ഇത് കണ്ടില്ലേ, ഓൾറെഡി ഇത് ഇങ്ങനെ മണ്ണിൽ കുത്തി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടി എന്തോ ജാമായിട്ടോ കംപ്ലൈൻ്റ് ആയിട്ടോ എന്തോ ഇവിടെ നിർത്തിയിട്ട് പോയേക്കാണ്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര കാലമായി ഇതിൻ്റെ സീറ്റിലെ ആൾക്കാർ ഇരുന്നിട്ട് എന്നൊക്കെ. മൊത്തം മാവിൻ്റെ കൊമ്പും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ കാടൊക്കെ കയറി ഇങ്ങനെ നിൽക്കുക കേട്ടോ വണ്ടി. ഇതിൻ്റെ ഒരു പകുതി സ്വരാജ് എന്ന് എഴുതിയേക്കുന്ന ഒരു പകുതി കഷ്ണം അവിടെ കിടപ്പുണ്ട്. ഹെഡ് ലൈറ്റൊക്കെ അവസ്ഥ ഇതാണ്. ഇതാണ് മൊത്തത്തിൽ വണ്ടി. ഇത് പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് 2 സിലിണ്ടർ ആണ്, 2 സിലിണ്ടർ ഉള്ളൊരു ട്രാക്ടറാണ് വണ്ടിയിൽ. ഗായ്സ്, അപ്പോൾ നമ്മുടെ എസ്റ്റേറ്റ് ആക്ച്വലി റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് പിക്കപ്പും കൊണ്ടാണ് വന്നേക്കണം. അപ്പോൾ അതിനകത്ത് ഇവിടെ ബാറ്ററി ഉണ്ട്, ടൂൾ ബോക്സ് ഉണ്ട്, നമ്മുടെ കിടക്കാനുള്ള മാറ്റ്, ഫ്യൂവലിൻ്റെ പൈപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. കുറച്ച് ദൂരം ഇതാണല്ലേ ഈ തോട്ടത്തിൻ്റെ ഏകദേശം ആ ഒരു സൈഡിലായിട്ടാണ് വണ്ടി കിടക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്തോരം കാലമായിട്ടുണ്ട് ഇവിടെ കിടക്കാനായിട്ട്. ഇതൊന്നും ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല. ഗിയർ ഡ്രൈവ് എന്നാണ് ഇതിൽ എഴുതിയേക്കണേ. എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കറിയില്ല അഗ്രികൾച്ചർ എക്യുപ്മെൻസിൻ്റെ പേരെന്താ എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാ ട്രാക്ടറിൻ്റെ തന്നെ. അപ്പോൾ നമ്മുടെ ബ്രോ ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? 10 ഏക്കർ അല്ലേ? മൊത്തം മാവ്. അത് ഗായ്സ്, ഇതൊരു 10 ഏക്കർ തോട്ടത്തിൻ്റെ ഏകദേശം ഒത്ത നടുക്കായിട്ടാണ് ഈ വണ്ടി കിടക്കുന്നത്. ഇതുവരെയാണ് വണ്ടി പോകുള്ളൂ. നമ്മുടെ ബ്രോൻ്റെ വണ്ടിയാണ്, ജീപ്പ് 4x4 ഒക്കെയാണ് മുകളിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നുള്ളൂ. കാരണം ഇത് 2-വീലറൈവ് ആണ്. സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്തുനിന്ന് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് കാണാം. അതേ ഗായ്സ്, നമ്മൾ വേണ്ട ട്യൂൾസ് അത്യാവശ്യമുള്ള സാധനം മാത്രം കൊണ്ടുവന്നിട്ട് ഒരു ബാറ്ററി കൊണ്ടുവന്നിട്ടുള്ളൂ. ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ട് വണ്ടി ക്രാങ്ക് ആകുമോ നോക്കാനുള്ള പ്ലാനാണ്. പക്ഷേ വണ്ടിയിൽ ഒരു ടെർമലേ ഉള്ളൂ, അതായത് ഒരു ബാറ്ററി വയർ ഉള്ളവരുടെ നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധനം താഴ്ത്തു എന്നാണ് എടുത്തിട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ മടുത്തുണ്ട് നമ്മൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും അങ്ങനെ അങ്ങനെ കുത്തു കയറ്റമാണ്. അപ്പോൾ തന്നെ ആണെങ്കിൽ നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് വണ്ടി ക്രാങ്ക് ആകുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മളിത് ബാറ്ററി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു. ഒറ്റ ബാറ്ററി കൊടുത്തിട്ടുള്ളൂ. വണ്ടിക്ക് നെഗറ്റീവ് ടവമൽ ഉണ്ടായിരുന്നില്ല, അതൊക്കെ അഴിച്ചുകൊണ്ട് പോയേക്കാണ്. നമ്മൾ കൊണ്ടുവന്ന ടവമലാണ് ഇവിടെ കണക്ട് ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ വണ്ടി ഇപ്പോൾ നിലവിൽ ക്രാങ്കിങ് പൊസിഷൻ ആയിട്ടുണ്ട്. പക്ഷേ നോക്കിയോ, വണ്ടി അടിക്കുമ്പോൾ ഉണ്ടോ ഗിയറിലാണ്, എവിടെയോ ഒരു ഗിയർ ഉണ്ട്. അപ്പം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഒന്നും അറിയില്ല. കാരണം അത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. എന്നാ ഗിയർ മാറ്റി, ഗിയർ സ്റ്റക്കാണോ ക്ലച്ച് വല്ല? ഈ ഈ കമ്പൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട ബ്രൂ. ഇവിടെ എന്തൊരു വാർണിംഗ് ഒക്കെ ഉണ്ട്. ഡീസൽ ഉണ്ടോ? കുറച്ച് കാണുന്നു. ഡീസലാണോ ഇനി വെള്ളമാണോ? വെള്ളമാണോ? ടാങ്കിൻ്റെ അവസ്ഥ ഇതാണ്. റേഡിയേറ്റർ
ഓ, റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ നോക്ക്, തുരുമ്പ് ഫുള്ള്. ഇതാണ് റേഡിയേറ്ററിൻ്റെ അവസ്ഥ. ഓയിലുണ്ടല്ലോ, ഓയിലുണ്ടോ? ഏയ്, തുരുമ്പണി, ഫുൾ തുരുമ്പായിരിക്കുന്നു, പക്ഷെ വെള്ളമുണ്ട്. ഇതിലാണ് നമുക്കൊരു ചെറിയ ടെൻഷനുള്ളത് കേട്ടോ, കാരണം ഇതൊക്കെ മൊത്തം കെട്ടി വെച്ചേക്കണത് ദ്രവിച്ചു പോയി. സാധനം കണ്ടില്ലേ, പച്ചവെള്ളം, പച്ചവെള്ളം വിത്തലേച്ച്. ഓ, ലൂക്ക്, ഇതെന്താ ഈ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്? വെള്ളം ഇറങ്ങാതിരിക്കാം അല്ലേ? പച്ചവെള്ളം എന്താ അതിൽ? പച്ചവെള്ളം അല്ലേ, അപ്പോൾ നമുക്ക് മാറ്റിയേക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ. അല്ല, പച്ചവെള്ളാണെങ്കിൽ ഇപ്പോ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയാലും പണിയാണ്. ഇല്ല, എന്തായാലും പമ്പ് ലോഡ് ആയിട്ടുണ്ടാവില്ലല്ലോ. ഓക്കേ, ക്രാങ്കിങ് ആയി, ക്ലച്ച് വിട്ടിയപ്പോളാ. ന്യൂട്രൽ ആക്കാൻ പറ്റും, ഗിയർ കുടുങ്ങി നിർത്തി പോയതാട്ടോ. ഒന്ന് സാധനം ഭയങ്കര ഡേഞ്ചർ ആട്ടോ, ഇത് ഓടി വന്ന്. അപ്പൊ നമുക്ക് ഫ്യുവല് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തോ. പച്ചവെള്ളമാണ്, അതുകൊണ്ട് ട്യൂബ് മാത്രം വരേണ്ടത്. നമ്മൾ വണ്ടിക്ക് ഫ്യൂവല് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്, കാരണം ടാങ്കിലൊക്കെ ഫുൾ വെള്ളം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫിൽറ്റർ. ഈ കാണുന്ന പൈപ്പ് നേരെ ടാങ്കിൽ നിന്ന് ഫിൽറ്ററിക്ക് വരുന്നു. ഇവിടെ നിന്ന് ഈ കണക്ഷൻ നേരെ പോയിട്ട് നമ്മുടെ ലിഫ്റ്റ് പമ്പിക്ക് പോകുന്നു. ലിഫ്റ്റ് പമ്പിൽ നിന്ന് ഒരു കണക്ഷൻ നേരെ വന്നിട്ട് ഈ ഫിൽറ്ററിലേക്ക് വരുന്നു. അവിടെ നിന്ന് വീണ്ടും ഈ രണ്ട് ഫിൽറ്ററിൽ കൂടെ ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് പമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ, ഇത്രയും ഈ രണ്ട് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൊടുക്കാം. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലിഫ്റ്റ് പമ്പിൽ നിന്ന് പെട്ടെന്ന് അടിച്ച് എടുത്തോളും. അത് കൊടുക്കണോ ഇവിടെ കൊടുക്കണോ? എവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കും, മുകളിൽ കൊടുത്താൽ പോരെ? അല്ലേ, ഇവിടെ പെട്ടെന്ന് എടുക്കണടത്ത് കൊടുക്കാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മുടെ ഒരു പൈപ്പ് കൊടുക്കാം. ഡീസൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പൈപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിട്ടു. അല്ല ബ്രോ, ഇത് നല്ല വണ്ടിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ വണ്ടി തോട്ടം ഇതാക്കാൻ നോക്കണ്ടല്ലോ അല്ലേ? അവർ വരുന്നവരെ നിങ്ങൾക്കിത് ഉപയോഗിക്കാമല്ലോ. ഡീസലിന് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ അപ്പം അവിടേക്ക് കൊടുത്തു. നിങ്ങളൊന്ന് പൊക്കി പിടിക്കുമോ അത്? അല്ല, അവസാനം ഓ ലിഫ്റ്റ് പമ്പ് ഇത് തുറകുന്നില്ല കേട്ടോ. ഇല്ല, എയർ തുടങ്ങും. ഓക്കെ, തുരുമ്പിച്ചായിരുന്നു ചെറുതായിട്ട്. ഓ ലിഫ്റ്റ് പമ്പ് പോയി, പച്ചവെള്ളം അല്ലേ തെറിച്ചു തന്നെ രണ്ട് വയസ്സ്. ഇതാണ് ഡീസൽ ടാങ്കിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ, ഫുൾ പച്ചവെള്ളമാണ് കയറി വരുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒന്ന് അഴിച്ചിട്ട് പമ്പിലേക്ക് വെറുതെ ചീത്ത സാധനം കയറ്റണ്ട. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ നമ്മൾ ക്രാങ്ക് ചെയ്തപ്പോളേ കയറിയതായിരിക്കും. റേഡിയേറ്ററിൽ വെള്ളമുണ്ട്, പക്ഷെ തുരുമ്പാണ് മൊത്തം. തൽക്കാലം നമുക്ക് റിട്ടേൺ ഇതിനകത്ത് കൊടുക്കാം. അതാ നോക്കാൻ വേണ്ടിയിട്ടാ.
അത് കാശ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ട്രാക്ടറിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ, ഈ കാണുന്നതാണ് ഇതിൻ്റെ റേഡിയേറ്റർ. ഇത് എയർ ഫിൽറ്ററിൽ നിന്ന് പോയേക്കുന്ന ഇൻടേക്ക് പൈപ്പ്, അത് നേരെ പോയിട്ട് ഈ കാണുന്ന ഇൻടേക്ക് മാനിഫോൾഡിലേക്കാണ് കയറിയേക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റേഡിയേറ്റർ ഉണ്ട്, അതിൻ്റെ പുറകിലായിട്ട് റേഡിയേറ്റർ ഫാൻ ഉണ്ട്. ഇതാണ് ഓൾട്ടർനേറ്റർ, ഇത് റേഡിയേറ്റർ ഷൗഡ്, ഈ കാണുന്ന തെർമോസ്റ്റാറ്റ്, അതേപോലെ ഇതിൻ്റെ എന്താ പറയുക റേഡിയേറ്റർ വെള്ളം നമ്മുടെ ഇഞ്ചിൻ ബ്ലോക്കിലേക്ക് പോകാനുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സ്വിച്ച്, നമ്മുടെ മീറ്ററിൽ ടെമ്പറേച്ചർ കാണിക്കാനുള്ള ടെമ്പറേച്ചർ സ്വിച്ച്. ഈ കാണുന്നത് നമ്മുടെ ഫ്യൂൽ ടാങ്ക്, ഇതിലൂടെയാണ് ഫ്യൂല് ഫില്ല് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ശരിക്കും ഒരു കവറും കൂടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യുവൽ ഫ്ലോട്ട്. ഫ്യുവൽ ഫ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്ററിൽ എന്താ പറയുക ഈ ടാങ്കിനകത്ത് എത്ര ഫ്യൂവലുണ്ട് എന്ന് കാണിച്ചു തരാനുള്ള ഒരു ഇലക്ട്രിക്കൽ കോമ്പോണൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ടാങ്കിൽ നമ്മുടെ ഡീസലിൽ മുങ്ങിക്കിടപ്പുണ്ട്, ആ സാധനത്തിൻ്റെ ഒരു കണക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് മീറ്ററുകൾ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ കുറച്ച് സ്വിച്ച് ഉണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് കൂടിയാണ് വണ്ടിയുടെ ഓയിൽ ഒഴിക്കുക, ഇതാണ് വണ്ടിയുടെ ഫ്യുവൽ പമ്പ്, ഇതിൻ്റെ ഫിൽറ്ററുകൾ. മൊത്തത്തിൽ ഇത്രയും വരുന്നുണ്ട് ഇതിൻ്റെ ഇഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വരെ, അതായത് ഈ വണ്ടിയുടെ ഈ ഒരു പോർഷൻ വരെ ഈ വണ്ടിയുടെ ഇഞ്ചിനാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്നതാണ് ഗിയർ ബോക്സ്, ഗിയർ ബോക്സ് അവിടെയായിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വണ്ടിയുടെ എന്താ പറയുക പുഷ് ആൻഡ് പുള്ള് റോഡ് എന്നൊക്കെ പറയും, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് വീല് തിരിക്കാനുള്ള ഒരു റോഡാണ് ഈ കാണുന്നത്. ബ്രോൺ തിരിച്ചു കൊടുക്ക് ഉണ്ടോ, അവിടെ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ തിരിയും. സ്റ്റിയറിംഗ് തിരിയില്ല, കാരണം പാതി മണ്ണിലാണ് കിടക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ, ഇത് ഗ്രീസിങ് ടൈപ്പാണ്, ഇവിടെ ഗ്രീസ് അടിക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ബോക്സിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതൊക്കെ തുരുമ്പെടുത്ത് ദ്രവിച്ച് എല്ലാം പോയിക്കണം. ബാറ്ററിയൊക്കെ ആരും അടിച്ചുകൊണ്ട് പോയില്ലേ ബ്രോ? അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ റേഡിയേറ്ററൊക്കെ വന്നേക്കണത്. ഈ സൈഡിലാണ് ഈ സൈഡിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് വന്നേക്കണേ. എക്സോസ്റ്റ് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള സ്ഥലത്ത് കൂടെ ഓടണോണ്ട് തന്നെ മുകളിലേക്ക് കൊടുത്താൽ എപ്പോഴും അതിൽ തട്ടിയൊരു തടസ്സമായിരിക്കും. അതുകൊണ്ടാണ് ഇത് വീലിൻ്റെ ഈ സൈഡിലേക്ക് കൊടുത്തേക്കുന്നത്. അതാകുമ്പോൾ മരത്തിനോ അങ്ങനെ ഒന്നും തടസ്സമില്ല, കാരണം ഈ പുക കൊണ്ട് ഒന്നിനും ഒരു കംപ്ലയിൻ്റ് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ചെറിയൊരു എഞ്ചിനാണ്, വളരെ ചെറിയൊരു എഞ്ചിൻ. അപ്പോൾ നമുക്ക് എന്താണേലും വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം അല്ലേ ബ്രോ? അതെ ഗൈസ്, ക്രാങ്ക് ചെയ്യാനായിട്ട് നമ്മൾ സെൽഫ് മോട്ടറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ കണക്ഷനാണ് സെൽഫ് മോട്ടറിൽ ത്രൂ കണക്ഷൻ കൊടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട്, അതായത് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. അതെ, കണ്ടോ ഈ പൊട്ടുന്നത്? ക്രാങ്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണട്ടോ, ഈ സാധനം ഒന്നും അടിക്കില്ല. ഏയ് വേണ്ട വേണ്ട, ഇതിനട്ടോ അതറിയില്ല, അറിയാൻ പോകും വേണ്ടി. നിങ്ങൾക്ക് അറിയില്ലേ ശരിക്കും? ഓക്കെ, ബാക്കിലെ കണക്ഷൻ അല്ലേ, തെറിച്ച് വരും ചിലപ്പോ. അത് അതാ എടുക്കണോ? ഇല്ല, നിങ്ങടത്തേക്ക് എത്തില്ല, പക്ഷെ അത് ആ അതിൽ നിന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ എങ്ങടാ പോവാ പറയാൻ പറ്റില്ല. ഇതാണ് വണ്ടിയുടെ അവസ്ഥ, ഇതാണ് ആക്സിലറേറ്റർ കേട്ടോ, ഉണ്ടോ ബാക്ക്, ബാക്ക് റിവേഴ്സ് ഗിയർ കേട്ടോ. ഓ ഷിറ്റ്, അതാ നമ്മുടെ ബ്രോ പൊക്കുന്നത്. ഓക്കെ, ഫുൾ പൊന്തി കേട്ടോ, ഇപ്പൊ മണ്ണ് മാന്താനുള്ള സാധനം മൊത്തം പൊന്തി. അവിടുന്നാണ് നമ്മുടെ
ബ്രോ അത് എടുക്കാൻ പറ്റുമോ നോക്കണത്. കമൻ്റായിട്ട് ചെയ്യണേ, അറിയുന്നവരുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇതിൻ്റെ അത്. ഇങ്ങനത്തെ വണ്ടി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതും സ്റ്റാർട്ടാക്കുന്നത്. അതെ ഗായ്സ്, നമ്മളൊന്ന് ഓടിച്ചു നോക്കാൻ പോകട്ടോ വണ്ടി. ഇതാണ് ഇതിൻ്റെ ക്ലച്ച്, ബ്രേക്ക്. രണ്ട് വീലിന് സെപ്പറേറ്റ് ബ്രേക്കൊക്കെയാണെന്ന് തോന്നുന്നു. പെഡൽ ആക്സിലേറ്റർ ആണ്. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. ഉണ്ടോ ആക്സിലേറ്റർ? ഉണ്ടോ ഇതോ ഇതോ? ആ ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ആക്സിലേറ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. ഇത് ആക്ച്വലി നമ്മൾ ഒരേ ആർ പി എമ്മിൽ ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഇവിടെ തന്നെ ആക്സിലേറ്റർ തന്നെ. ഓ ഇപ്പൊ ആമ ഗിയർ ആണ് തോന്നുന്നു ഗായ്സ്. ഓ ഫ്രണ്ട് വന്നിട്ടുണ്ട്. മറിയൂ, ഇത് വട്ടം മറിയൂ. ാണ് കോൾഡ് സ്റ്റാർട്ടിന് വന്നിട്ട് ഇത്രയും ഫണ്ണായിട്ടൊരു വണ്ടി ഓടിക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടാക്കി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അതാണ്ടിൽ വണ്ടി നമുക്ക് എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെ അവിടുന്ന് ജസ്റ്റ് മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സാധനം ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ എവിടെയെങ്കിലും ഉണ്ട് ജുവാസ്, ജസ്റ്റ് നിങ്ങളൊന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മൾ ഇതിനകത്ത് പല സംഭവങ്ങളും നമുക്ക് അറിയില്ല, കാരണം നമുക്ക് ട്രാക്ടർ ഓടിച്ചാൽ എക്സ്പീരിയൻസ് ഇല്ല. നമ്മുടെ പ്രശാന്ത് ബ്രോയ്ക്ക് മാത്രം ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓടിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ വണ്ടി എവിടെയാണ് ന്യൂട്രൽ പൊസിഷൻ കണ്ടുപിടിച്ച് സ്റ്റാർട്ടാക്കി അവിടെ നിർത്തിയിട്ട് പോകുള്ളൂ. നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താണേലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.